നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് അസൈൻമെൻറ്റ്സ് ടീച്ചർ തന്നിട്ടുണ്ടായിരുന്നു ആ രണ്ട് അസൈൻമെൻസിൻ്റെ ഉത്തരം നിങ്ങളെല്ലാവരും എഴുതിയല്ലോ അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം ഹൗ മെനി മോൾസ് ഓഫ് മീതെയിൻ ആർ റിക്വയേർഡ് ടു പ്രൊഡ്യൂസ് ട്വൻറ്റി ടു ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുകയാണ് ആദ്യം വേണ്ടത് ഇപ്പോൾ കമ്പർഷൻ ഓഫ് മീതെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗിവിംഗ് സി ഒ റ്റു പ്ലസ് ടു എച്ച് ടു ഒ ഇനി നാൽപ്പത്തി നാല് ഗ്രാം കാർബൺ ഡയോക്സൈഡ് ലഭിക്കുന്നതിന് വേണ്ടി പതിനാറ് ഗ്രാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു മോൾ കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നതിന് വേണ്ടി നമ്മൾ മോൾ ആണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അതായത് ഇരുപത്തിരണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡിനെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് കണക്കാക്കുമ്പോൾ അത് എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് നോക്കാം അതായത് നമ്മുടെ ഇവിടുത്തെ യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വൺ മോൾ ബൈ ഫോർട്ടി ഫോർ ഗ്രാമാണ് അപ്പോൾ ട്വൻറ്റി ടു ഇൻറ്റു വൺ മോൾ ഡിവൈഡഡ് ബൈ ഫോർട്ടി ഫോർ ഗ്രാം ഇവിടുത്തെ ഗ്രാം ക്യാൻസലാകുന്നു ശേഷം നമ്മളുടെ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫൈവ് മോൾ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ചോദ്യം ഇരുപത്തിരണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡ് ലഭിക്കാൻ വേണ്ടി എത്ര മോൾ മീതെയിൻ വാതകം ജ്വലനത്തിന് ഉപയോഗിച്ചു എന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഉത്തരം കണ്ടുപിടിച്ചല്ലോ സീറോ പോയിൻ്റ് ഫൈവ് മോൾ കാർബൺ ഡയോക്സൈഡ് ലഭ്യമാകുന്നതിന് വേണ്ടി പോയിൻ്റ് ഫൈവ് മോൾ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ നമുക്ക് പറയാം പോയിൻ്റ് ഫൈവ് മോൾ മീതേൻ ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് ഗ്രാം കാർബൺ ഡയോക്സൈഡ് ലഭ്യമായി എന്ന് നമുക്ക് പറയാം നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഡിറ്റർമാൻ ദ എംപരിക്കൽ ഫോർമുല ഓഫ് ആൻ ഓക്സൈഡ് ഓഫ് അയൺ which has 69.9 നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് അയൺ ആൻഡ് തേർട്ടി പോയിന്റ് വൺ പേർസെൻറ്റേജ് ഡൈ ഓക്സിജൻ ബൈ മാസ് ഇതിൻ്റെ ഉത്തരം നമുക്കൊന്ന് പരിശോധിക്കാം നേരത്തെ പോലെ നിങ്ങൾ ടാബ്ലാർ കോളം എല്ലാം വരച്ചു തന്നെയാണല്ലോ ഈ ഉത്തരം എഴുതിയത് അപ്പോൾ ആദ്യത്തെ കോളം എലമെൻറ്റുകൾ എഴുതുക ഇവിടെ എലമെൻറ്റുകൾ അയണും ഓക്സിജനും രണ്ടാമത്തെ കോളം പേഴ്സൻ്റേജ് കോമ്പോസിഷൻ എഴുതുക അയണിൻ്റെ അറുപത്തൊമ്പത് പോയിന്റ് ഒൻപത് ശതമാനവും ഓക്സിജന്റെ മുപ്പത് പോയിന്റ് ഒന്ന് ശതമാനവും മൂന്നാമത്തെ കോളത്തില് നമ്മൾ മാസ് പേഴ്സെൻറ്റേജിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ അറുപത്തൊമ്പത് പോയിന്റ് ഒൻപതും ഓക്സിജൻ്റെ മുപ്പത് പോയിന്റ് ഒന്നും അടുത്ത കോളത്തിൽ നമ്മൾ അറ്റോമിക് മാസ് ആണ് എഴുതിയത് അയണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് അൻപത്താറും ഓക്സിജൻ്റെ അറ്റോമിക് മാസ് പതിനാറുമാണ് തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ നമുക്ക് ഇനി വേണ്ടത് നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സിക്സ്റ്റി നയൻ പോയിൻറ്റ് നയൻ ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി സിക്സ് ഇസ് ഈക്വൽ ടു വൺ പോയിൻ്റ് ടു ഫൈവ് അടുത്ത ഓക്സിജൻ നമ്മൾ ചെയ്തു തേർട്ടി പോയിൻ്റ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ അപ്പോൾ നമുക്ക് വൺ പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് എന്ന് കിട്ടി ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനെ ഉപയോഗിച്ച് രണ്ടിനെയും ഡിവൈഡ് ചെയ്യാനായിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇതിലെ ചെറിയ വാല്യൂ വൺ പോയിന്റ് ടു ഫൈവ് വൺ പോയിന്റ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ടു ഫൈവും ചെയ്തു വൺ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് ടു ഫൈവും ചെയ്തു നമുക്ക് എത്രയാണ് ഉത്തരം കിട്ടിയത് സിമ്പിൾ റേഷ്യോ എന്ന് പറയുന്നത് അയണിന് വണ്ണും ഓക്സിജന് വൺ പോയിൻ്റ് ഫൈവുമാണ് കിട്ടിയത് നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിലാണ് കിട്ടിയത് അതിനെ പൂർണ്ണസംഖ്യ രൂപത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മിൻ ചെറിയ നമ്പറായ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ അയൻ്റെ സിംപ്ലസ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ടും ഓക്സിജൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് മൂന്നും നമുക്ക് കിട്ടി അപ്പോൾ ഇവിടുത്തെ എംപിരിക്കൽ ഫോർമുല എന്താണ് നമുക്ക് കിട്ടിയത് എഫ് ടു ഒ ത്രീ എല്ലാവർക്കും ശരിയുത്തരം തന്നെയാണോ കിട്ടിയത് എങ്കിൽ നമുക്കിനി ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ നിയന്ത്രിത അഭികാരകം പലപ്പോഴും ഒരു ബാലൻസ് കെമിക്കൽ റിയാക്ഷൻ പ്രകാരമുള്ള അളവിൽ റിയാക്റ്റൻസ് ഇല്ലെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അത്തരം അവസരത്തിൽ ഒരു റിയാക്റ്റൻസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ ആയിരിക്കാം അപ്പോൾ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന റിയാക്റ്റൻസ് ആദ്യം തീരുകയും രാസപ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യും തുടർന്ന് മറ്റുള്ള റിയാക്റ്റൻസ് എത്ര കൂടുതൽ അവശേഷിച്ചാലും രാസപ്രവർത്തനം നടക്കുന്നില്ല അതായത് ദ റിയാക്റ്റൻസ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ലിമിറ്റ്സ് ദ എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഫോം ഈസ് കോൾഡ് ദ ലിമിറ്റിംഗ് റിയേജൻ്റ് ഈ സ്റ്റോഷ്യോമെട്രിക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കേണ്ടുന്ന ഒന്നാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ് എന്ന് പരിചയപ്പെട്ടു നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എഴുതിയെടുത്തോളൂ ഫിഫ്റ്റി കിലോഗ്രാം ഓഫ് നൈട്രജൻ ആൻഡ് ടെൻ കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആ മിക്സ്ഡ് ടു പ്രൊഡ്യൂസ്ഡ് എൻ എച്ച് ത്രീ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് എൻ എച്ച് ത്രീ ഫോംഡ് ഐഡൻറിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ ഇൻ ദിസ് സിറ്റുവേഷൻ ചോദ്യം എല്ലാവരും എഴുതി കഴിഞ്ഞോ എങ്കിൽ നമുക്കതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം ഇങ്ങനെ ഒരു ചോദ്യം തന്നുകഴിഞ്ഞാൽ ആദ്യം നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുകയാണ് ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗിവിംഗ് ടു എൻ എച്ച് ത്രീ നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര കിലോഗ്രാം നൈട്രജൻ ആണ് തന്നിരിക്കുന്നത് ഫിഫ്റ്റി കിലോഗ്രാം അപ്പോൾ ഫിഫ്റ്റി കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത് നമുക്കതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ആയിരം ഗ്രാമാണ് അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് തൗസൻഡ് ഗ്രാം ഡിവൈഡഡ് ബൈ വൺ കിലോഗ്രാം ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത ഒന്നിനെ നമുക്ക് മോൾസിലേക്കും കൂടെ കൺവേർട്ട് ചെയ്യണം അതായത് കിലോഗ്രാമിനെ നമുക്ക് മോളിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് ഇവിടെ വൺ മോൾ നൈട്രജൻ ആണ് വൺ മോൾ നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണ് ഇരുപത്തെട്ട് ഗ്രാം അപ്പോൾ അടുത്ത യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വൺ മോൾ ഡിവൈഡ് ബൈ ട്വൻറ്റി എയ്റ്റ് ഗ്രാം ആണ് വരുന്നത് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്നു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ് സെവൻറ്റീൻ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മോൾസ് എന്ന് കിട്ടി ഇതേപോലെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹൈഡ്രജന്റെ അളവ് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം ഗ്രാമിനെ നമുക്ക് മോൾസിലേക്കും കൺവേർട്ട് ചെയ്യണം അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് തൗസൻഡ് ഗ്രാം ബൈ വൺ കിലോഗ്രാം പിന്നെ നമുക്ക് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വൺ മോൾ ഹൈഡ്രജൻ ബൈ ടു പോയിൻ്റ് സീറോ വൺ സിക്സ് ഗ്രാം ഹൈഡ്രജൻ അപ്പം ഈ രണ്ട് യൂണിറ്റ് ഫാക്ടറും ഉപയോഗിച്ച് നമ്മൾ ടെൻ കിലോഗ്രാമിനെ മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് അപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മോൾസ് എന്ന് കിട്ടി നമ്മുടെ ഇക്വേഷൻ പ്രകാരം അതായത് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം വൺ മോൾ നൈട്രജന് ത്രീ മോൾ ഹൈഡ്രജൻ ഉപയോഗിക്കേണ്ടി വന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം പതിനേഴ് പോയിൻറ്റ് എട്ട് ആറ് ഇൻറ്റു ടെൻ റേസ് ടു ടു മോൾസ് നൈട്രജന് എത്ര ഹൈഡ്രജൻ ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെവൻറ്റീൻ പോയിന്റ് എയ്റ്റ് സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു ടു ഇൻറ്റു ത്രീ മോൾസ് ഓഫ് ഹൈഡ്രജൻ ബൈ വൺ മോൾ ഓഫ് നൈട്രജൻ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഫൈവ് പോയിന്റ് ത്രീ സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ മോൾ ഹൈഡ്രജൻ എന്ന് കിട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച പ്രകാരം എത്ര ഹൈഡ്രജനെ ഉള്ളൂ നമുക്ക് ഫോർ പോയിന്റ് നയൻ സിക്സ് ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ മോൾസ് ഓഫ് ഹൈഡ്രജൻ മാത്രമേ നമുക്ക് ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണ് ഡൈ ഹൈഡ്രജൻ നമ്മുടെ പ്രോഡക്റ്റ് അമോണിയ ഈ അവൈലബിൾ ആയിട്ടുള്ള ഈ ഹൈഡ്രജന്റെ വാല്യൂ അനുസരിച്ച് മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് അമോണിയ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഫോർ പോയിൻറ് നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ്റ്റ് ത്രീ മോൾസ് ഓഫ് ഡൈ ഹൈഡ്രജൻ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ അതിൽ നിന്നും വേണം നമ്മുടെ പ്രോഡക്റ്റ് അമോണിയ ലഭ്യമാക്കാൻ ത്രീ മോൾസ് ഓഫ് ഡൈഹൈഡ്രജൻ ഉപയോഗിച്ചപ്പോൾ ടു മോൾസ് ഓഫ് അമോണിയ ആണ് നമുക്ക് ലഭ്യമായത് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരം അപ്പോൾ ഫോർ പോയിന്റ് നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര മോൾസ് അമോണിയ നമുക്ക് ലഭ്യമാകുമെന്ന് നോക്കാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ ഫോർ പോയിന്റ് നയൻ സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മോൾസ് ഹെച്ച് ടു ഇൻറ്റു ടു മോൾസ് ഓഫ് അമോണിയ ഡിവൈഡഡ് ബൈ ത്രീ മോൾസ് ഓഫ് ഹു എത്രയാണ് ഉത്തരം ത്രീ പോയിൻറ്റ് ത്രീ സീറോ ഇൻറ്റു ടെൻ റേസ് ടു ത്രീ മോൾസ് ഓഫ് അമോണിയ ഇനി നമുക്ക് മോൾസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഇതിനെന്ത് ചെയ്യണം ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഒരു മോൾ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 ഗ്രാം അമോണിയ ആണ് അപ്പോൾ ത്രീ പോയിന്റ് ത്രീ സീറോ ഇൻറ്റു ടെൻസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാലോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ഇൻറ്റു സെവൻറ്റീൻ ഗ്രാം അമോണിയ ഡിവൈഡഡ് ബൈ വൺ മോൾ അമോണിയ ഇവിടുത്തെ യൂണിറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സെവൻറ്റീൻ ഗ്രാം അമോണിയ ഡിവൈഡഡ് ബൈ വൺ മോൾ അമോണിയാണ് ഇവിടുത്തെ മോൾ ക്യാൻസൽ ആവും ബാക്കി നമുക്ക് കിട്ടുന്ന ഉത്തരം ത്രീ പോയിൻറ്റ് ത്രീ സീറോ ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ ഇൻറ്റു പതിനേഴ് എന്ന് നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം എത്രയാണ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് വൺ ഇൻറ്റു ടെൻ റേയ്സ് ടു ത്രീ ഗ്രാം അമോണിയ എന്ന് നമുക്ക് ലഭിച്ചു നമ്മുടെ ചോദ്യം കിലോഗ്രാമിലാണ് യൂണിറ്റ് അപ്പോൾ ഇതും ഉത്തരവും നമ്മൾ കിലോഗ്രാമിലേക്കാക്കുക നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ് ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് വൺ കിലോഗ്രാം അമോണിയ എന്ന് നമുക്ക് കിട്ടും മനസ്സിലായോ നിങ്ങൾക്ക് അടുത്തത് നമുക്ക് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷനെ കുറിച്ച് പഠിക്കാം ഒരു സബ്സ്റ്റൻസ് സൊല്യൂഷനിലായിരിക്കുമ്പോൾ അതിൻ്റെ അളവ് പ്രസ്താവിക്കുന്ന രീതി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ്സാണ് ഇനി പറയുന്നത് അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഓർ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് ഗിവൺ വോളിയം ക്യാൻ ബി എക്സ്പ്രസ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് മാസ് പേഴ്സൻ്റ് അല്ലെങ്കിൽ വെയ്റ്റ് പേഴ്സൻറ്റ് രണ്ട് മോൾ ഫ്രാക്ഷൻ മൂന്ന് മൊളാലിറ്റി നാല് മൊളാലിറ്റി ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം ആദ്യം നമുക്ക് മാസ് പേഴ്സെൻ്റ് നോക്കാം മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഈ പറയുന്ന രീതി ഉപയോഗിക്കാം അതായത് മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻ ടു ഇത് ഉപയോഗിച്ച് നമുക്ക് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ ക്വസ്റ്റന് എഴുതിയെടുത്തോളൂ എ സൊല്യൂഷൻ ഈസ് പ്രിപ്പേർഡ് ബൈ ആഡിങ് ടു ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് എ

എയുടെ എന്ന് പറയുന്നത് രണ്ട് ഗ്രാം മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ടും സോൾവെൻ്റും അടങ്ങിയ ഒന്നിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ എന്ന് പറയുന്നത് രണ്ട് ഗ്രാം ഇവിടുത്തെ സോൾവെൻറ്റ് വാട്ടറാണ് ആണ് മാസ് എന്ന് പറയുന്നത് പതിനെട്ട് ഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ടു ഗ്രാം ഡിവൈഡഡ് ബൈ ടു ഗ്രാം ഓഫ് എ പ്ലസ് എയ്റ്റീൻ ഗ്രാം ഓഫ് വാട്ടർ ഇൻ ടു ഹൺഡ്രഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും ടു ഗ്രാം ഡിവൈഡഡ് ബൈ ട്വൻ്റി ഗ്രാം ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് ടെൻ പേഴ്സൻറ്റ് എന്ന് പറഞ്ഞ് ഉത്തരം ലഭിച്ചു നിങ്ങൾക്കിത് മനസ്സിലായോ ഈ ചെയ്തത് എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം അതായത് രണ്ടാമത്തേത് മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പണൻറ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ ഒരു സൊല്യൂഷനിലെ ഒരു പ്രത്യേക കോമ്പണൻറ്റിൻ്റെ മോളുകളുടെ എണ്ണവും അതിലെ ആകെ ഘടകങ്ങളുടെ മോളുകളുടെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ബിയിൽ ഡിസോൾവ് ചെയ്തു ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് എൻ എ എന്നും എൻ ബി എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു എൻ എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എൻ ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ കോമ്പണൻറ്റ് ബി ആണ് ഇപ്പം നമുക്ക് മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ അതായത് എൻ എ ഡിവൈഡ് ബൈ എൻ എ പ്ലസ് എൻ ബി ഇതേപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ബി ഡിവൈഡഡ് ബൈ എൻ എ പ്ലസ് എൻ ബി ആണ് അടുത്തത് മൊളാരിറ്റിയാണ് മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ of മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ വൺ ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഒരു ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത് ഇതിനെ ക്യാപിറ്റൽ എം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു മൊളാരിറ്റി കാണുന്നതിന് വേണ്ടിയിട്ട് മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണം പറയാം അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വൺ മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് എന്ന് കരുതുക ഇതിൽ നിന്നും സീറോ പോയിന്റ് ടു മോളാർ സോഡിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ വൺ മോളാർ എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററിൽ വൺ മോൾ എൻ എ ഒ എച്ച് എന്നാണ് അർത്ഥമാകുന്നത് അതുപോലെ സീറോ പോയിൻ്റ് ടു മോളാർ സൊല്യൂഷൻ ഓഫ് എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററിൽ സീറോ പോയിന്റ് ടു മോൾസ് എന്നാണ് മനസ്സിലാക്കുന്നത് വൺ മോൾആാർ എൻ എ ഒ എച്ചിൻ്റെ എത്ര വോളിയം എടുത്താലാണ് സീറോ പോയിന്റ് ടു മോളാർ എൻ എ ഒ എച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് വൺ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൺ ലിറ്റർ അല്ലെങ്കിൽ ആയിരം എം എൽ എന്ന് നമുക്ക് പറയാം നമുക്ക് സീറോ പോയിൻ്റ് ടു മോൾസ് എത്ര എം എൽ എടുക്കണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് യൂണിറ്റ് ഫാക്ടർ നമുക്ക് ഇവിടെ എടുക്കാവുന്നത് തൗസൻഡ് എം എൽ ഡിവൈഡഡ് ബൈ വൺ മോൾ ആണ് അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു സീറോ പോയിൻ്റ് ടു മോൾസ് ഇൻറ്റു തൗസൻഡ് എം എൽ ഡിവൈഡഡ് ബൈ വൺ മോൾ അപ്പോൾ മോൾ ക്യാൻസലായി ശ ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എം എൽ നേരത്തെ നമ്മുടെ കയ്യിലുള്ള വൺ മോളാർ എൻ എ ഒ എച്ചിൽ നിന്നും ഇരുന്നൂറ് എം എൽ എൻ എ ഒ എച്ച് എടുത്ത് ഒരു ലിറ്റർ സൊല്യൂഷൻ ആക്കുന്നതിനെ സീറോ പോയിന്റ് ടു മോൾ എൻ എ ഒ എച്ച് എന്ന് നമുക്ക് പറയാം ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു ജനറൽ ഫോർമുലയുണ്ട് അതായത് എം വൺ വി വൺ ഇസ് ഈക്വൽ ടു എം ടു വി ടു എന്ന് പറഞ്ഞ ഈ ഫോർമുല ഉപയോഗിച്ചും നമുക്ക് കണ്ടുപിടിക്കാം അതിലെ എം എന്ന് പറയുന്നത് മൊളാരിറ്റിയും വി എന്ന് പറയുന്നത് വോളിയൂ ആണ് ഇവിടെ എം വൺ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ടു മോളാർ അവിടെ വി വൺ എന്ന് പറയുന്നത് ആയിരം എം എൽ ആണ് എം ടു എന്ന് പറയുന്നത് വൺ മോളാർ എൻ എ ഒ എച്ച് ആണ് വി ടു നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തു പോയിൻറ്റ് ടു ഇൻറ്റു തൗസൻഡ് എം എൽ ഈസ് ഈക്വൽ ടു വൺ മോളാർ ഇൻറ്റു വി ടു അപ്പോൾ വി ടു എങ്ങനെയാണ് കിട്ടുന്നത് V2 ടു ഇസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ടു ഇൻ ് തൗസൻഡ് എം നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ് ടു ഹൺഡ്രഡ് എം എൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത് മനസ്സിലായോ എങ്കിൽ മൊളാരിറ്റിയുടെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം ക്വസ്റ്റൻ എഴുതിയെടുത്തോളൂ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എൻ എ ഒ എച്ച് ഇൻ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് ഫോർ ഗ്രാമിൻ ഇൻ എഫ് വാട്ടർ സൊല്യൂഷൻ ഇപ്പം നമ്മൾ ആദ്യം മൊളാരിറ്റിയുടെ ആ ഇക്വേഷൻ എഴുതുന്നു നമ്മൾ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ആദ്യം എഴുതുകയാണ് മൊളാരിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോള്യം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് ഏതാണ് അതായത് മാസ് ഓഫ് എൻ എ ഒ എച്ച് ഡിവൈഡഡ് ബൈ മോൾആാർ മാസ് ഓഫ് എൻ എ ഒ എച്ച് ആണ് ഡിവൈഡഡഡ് ബൈ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ഇൻ ലിറ്റേഴ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് ഫോർ ഗ്രാം ഡിവൈഡഡ് ബൈ ഫോർട്ടി ഗ്രാം ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് ടു ഫൈവ് സീറോ ലിറ്റർ എത്ര കിട്ടി നമുക്ക് പോയിൻ്റ് വൺ മോൾ ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് ടു ഫൈവ് സീറോ ലിറ്റർ എന്ന് കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫോർ മോൾ ലിറ്റർ ഈസ് ടു മൈനസ് വൺ that is equal to 0.4 molar. എല്ലാവർക്കും ഉത്തരം കിട്ടിയോ എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടന്നാലോ മൊളാലിറ്റി ആണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ വൺ കിലോഗ്രാം ഓഫ് ദ സോൾവെൻറ് ഒരു കിലോഗ്രാം സോൾവെൻ്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമ്മൾ മൊളാലിറ്റി എന്ന് പറയുന്നു ഇതിനെ സ്മോളം ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് മൊളാലിറ്റി കാണുന്നതിനായിട്ട് നമുക്ക് എഴുതാം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവൻ ഇൻ കിലോഗ്രാം അപ്പോൾ നമുക്കിനി മൊളാലിറ്റിയുടെ ഒരു പ്രോബ്ലം ചെയ്താലോ ദ ഡെൻസിറ്റി ഓഫ് ത്രീ മോള സൊല്യൂഷൻ ഓഫ് എൻ എ സി എൽ ഈസ് വൺ പോയിൻ്റ് ടു ഫൈവ് ഗ്രാം മില്ലി ലിറ്റർ റേസ് ടു മൈനസ് വൺ കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നമുക്കിവിടെ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു എത്രയാണ് ത്രീ മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ ഒരു ലിറ്റർ സൊല്യൂഷനിലെ എൻ എ സി എല്ലിൻ്റെ മാസം എത്രയായിരുന്നു തന്നിരുന്നത് ത്രീ ഇൻറ്റു ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് അതായത് നൂറ്റി എഴുപത്തിയഞ്ച് പോയിൻ്റ് അഞ്ച് ഗ്രാമെന്ന് നമുക്ക് ലഭിച്ചു ഇനി ഇവിടുത്തെ ഡെൻസിറ്റി വൺ പോയിൻ്റ് ടു ഫൈവ് അതിന് ഒരു ലിറ്റർ സൊല്യൂഷനിലാക്കുമ്പോൾ വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻ തൗസൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് നമുക്ക് കിട്ടി ഇനി മാസ് ഓഫ് വാട്ടർ ഇൻ ദ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മൈനസ് നൂറ്റി എഴുപത്തി അഞ്ച് അഞ്ച് എത്രയാണ് കിട്ടിയ ഉത്തരം വൺ സീറോ സെവൻ ഫോർ പോയിൻ്റ് ഫൈവ് ഗ്രാം ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും കിട്ടി മാസ് ഓഫ് ദ സോൾവെൻ്റ് ഇൻ കിലോഗ്രാമും നമുക്ക് കിട്ടി ഇത് ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ് ഇൻ കിലോഗ്രാം ത്രീ മോൾസ് ഡിവൈഡഡ് ബൈ വൺ പോയിൻ്റ് സീറോ സെവൻ കിലോഗ്രാം അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ് നമുക്ക് കിട്ടിയത് ടു എന്ന് നമുക്ക് ലഭ്യമായി നമ്മുടെ ലാബുകളിൽ മിക്കവാറും ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ ഉണ്ടാക്കി അതിൽ നിന്നും നമുക്കാവശ്യമുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഹയർ കോൺസെൻട്രേഷൻ സൊല്യൂഷനെ നമ്മൾ പറയുന്നതാണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയും ഇത് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ മാസ് മാറുന്നതല്ല സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന പാഠഭാഗത്തിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു അല്ലേ ആദ്യമായിട്ട് നമ്മൾ സയൻറ്റിഫിക് നോട്ടേഷൻസ് സിഗ്നിഫിക്കൻ ഫിഗേഴ്സ് പിന്നെ ലോസ് പഠിച്ചു ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിലെ അഞ്ച് ലോ പഠിച്ചു പിന്നെ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലേക്ക് കടന്നായിരുന്നു അതിനുശേഷം നമ്മൾ അറ്റോമിക് മാസ് എന്ത് മോളിക്കുലാർ മാസ് എന്ത് മോൾ കൺസെപ്റ്റ് തുടർന്ന് പേഴ്സൻ്റേജ് കോമ്പോസിഷൻ എംപിരിക്കൽ ഫോർമുല മോളിക്കുലാർ ഫോർമുല സ്റ്റോക്കിയോമെട്രി അതിൻ്റെ കാൽക്കുലേഷൻസ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ പാഠഭാഗത്തിലെ എല്ലാ പോർഷൻസും ഇപ്പോൾ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇന്ന് പഠിപ്പിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട് രണ്ട് അസൈൻമെൻറ്റ്സ് തരാം നിങ്ങൾ എഴുതിയെടുത്തോളൂ Sample of drinking water was found to be severely contaminated with chloroform. Supposed to be carcinogenic in nature. The level of contamination was 15 ppm by mass. Unnamateda, express this in percentage by mass. Render, determine the molality of chloroform in the water sample. രണ്ടാമത്തെ ചോദ്യം കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് എത്തനോൾ ഇൻ വാട്ടർ ഇൻ വിച്ച് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ ഈസ് സീറോ പോയിൻ്റ് സീറോ ഫോർ സീറോ അസ്യൂം ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു ബി വൺ ഒന്നാമത്തെ പാഠഭാഗം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി